ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മോഹൻലാൽ തമ്പി കണ്ണന്താനം ചിത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ തമ്പി കണ്ണന്താനം സാറ് ലാലേട്ടനും വെച്ച് എത്ര സിനിമകൾ എടുത്തിട്ടുണ്ടോ, അതിൽ എത്ര എണ്ണം ഹിറ്റായി, എത്ര എണ്ണം രാജപ്പെടുന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനലിൽ ഈ വീഡിയോസ് കാണുന്ന 96% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കാരണം നിങ്ങളെപ്പോലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്തിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പ വഴി ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ തൊട്ടടുത്തേക്കുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലാലേട്ടനെ വെച്ച് ആദ്യമായിട്ട് എടുത്ത സിനിമയാണ് താവളം. ഈ സിനിമയിൽ ലാലേട്ടൻ ഒരു നെഗറ്റീവ് റോളായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമ പരാജയപ്പെടുകയാണുണ്ടായത്. രണ്ടാമതായിട്ട് എടുത്ത സിനിമയാണ് രാജാവിൻ്റെ മകൻ. ഈ സിനിമക്ക് ഡെന്നിസ് ജോസഫ് ആയിരുന്നു തിരക്കഥ എഴുതിയത്. സിനിമയിൽ ലാലേട്ടനൊപ്പം രതീഷ്, അംബിക എന്നിവരൊക്കെയെന്ന പ്രധാന വേഷങ്ങളുണ്ടായിരുന്നത്. അത് ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് വിജയമാണ് ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ലാലേട്ടൻ്റെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിരുന്നു. കൂടാതെ ലാലേട്ടൻ ആദ്യമായി ഒരു ഗ്യാങ്സ്റ്ററായിട്ട് അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു അത്. മൂന്നാമതായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ഭൂമിയിലെ രാജാക്കന്മൻ. ഈ സിനിമക്കും ഡെന്നിസ് ജോസഫ് തന്നെയായിരുന്നു തിരക്കഥ എഴുതിയത്. എല്ലാ സിനിമകൾക്കും ഡെന്നിസ് ജോസഫ് തന്നെയാണ്. ഈ സിനിമയിൽ ലാലേട്ടനൊപ്പം നളിനി, സുരേഷ് ഏട്ടൻ, ബാലൻ കെ നായർ, അടൂർ ഭാസി എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ത്രില്ലറായിട്ട് പുറത്തിറങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു എന്നെ എഴുതിയെടുത്തത്. നാലാമതായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് വഴിയോരക്കാഴ്ചകൾ. ഈ സിനിമയിൽ ലാലേട്ടനൊപ്പം രതീഷ്, ഗെസ്റ്റ് റോളിൽ സുരേഷ് ഏട്ടൻ, അംബിക എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ആവറേജ് ഇതാവേണ്ട സിനിമ തന്നെ ആയിരുന്നു. ഈ സിനിമ എന്നെ രക്ഷിച്ചതെന്ന് വെച്ചാൽ ലാലേട്ടനാണ്. അപ്പോൾ ഈ സിനിമ കണ്ടവർക്കറിയാം ഈ ക്ലൈമാക്സിലെ ട്വിസ്റ്റ്, അത് കാരണമാണ് ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിട്ടെത്തത്. അഞ്ചാമതായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ഇന്ദ്രജാലം. ഈ സിനിമയിൽ ലാലേട്ടനൊപ്പം രാജൻ പി ദേവ്, ഗീത എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തത്. അടുത്തതായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് നാടോടി. സിനിമയിൽ ലാലേട്ടനൊപ്പം നാടകാചാര്യൻ, എൻ എൻ പിള്ള, പിന്നെ ബാബു ആൻ്റണി, സുരേഷ് ഏട്ടൻ, മോഹിനി എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ വന്നത്. അപ്പോൾ ഈ സിനിമയിൽ എടുത്തു പറയാവുന്നത് ബാബു ആൻ്റണിനെ തന്നെയാണ്. ബാബു ആൻ്റണി കട്ട വില്ലനായിട്ടാണ് സിനിമയിൽ വന്നേക്കുന്നത്. അപ്പോൾ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് മാന്ത്രികം. 1995 ഓണക്കാലത്തായിരുന്നു സിനിമ റിലീസായത്. അപ്പോൾ ലാലേട്ടൻ മൂന്നാമതായിട്ടൊരു കമാൻഡോ ആയിട്ട് അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു. ഇതിന് മുന്നേ ലാലേട്ടൻ കമാൻഡോ ആയിട്ട് അഭിനയിച്ച സിനിമകളാണ് ഒന്ന് പി അനിലിൻ്റെ ദൗത്യവും, പിന്നെ രണ്ടാമത്തെ കെ മധുവിൻ്റെ മൂന്നാം മുറ. മൂന്നാമതായിട്ടും കമാൻഡോ ആയിട്ട് വന്നത് പ്രേക്ഷകർക്ക് ആ രണ്ട് സിനിമകളിലേക്കാളും ഇഷ്ടപ്പെട്ടു. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ഈ സിനിമ 1995 ഇയർ ടോപ്പ് കൂടിയായിരുന്നു. അപ്പോൾ എട്ടാമതായും അവസാനമായും റിലീസ് ചെയ്ത സിനിമയാണ് ഒന്നാമൻ. ഈ സിനിമയിൽ രമ്യാകൃഷ്ണൻ ആയിരുന്നു ലാലേട്ടൻ്റെ നായികയായിട്ട് വന്നത്. പിന്നെ പ്രണവ് മോഹൻലാലിനെ ആദ്യമായിട്ട്